ചാലിയാറിലെ കുളിക്കടവുകളിൽ നീർനായയുടെ ആക്രമണം തുടർക്കഥയാകുന്നതായി പരാതി. എളമരം മണന്തലക്കടവ്, പൂളക്കോട്, എടക്കുനി ഭാഗങ്ങളിലെ കടവുകളിൽ പുഴയിൽ ഇറങ്ങിയവർക്കാണ് നീർനായയുടെ കടിയേറ്റത്. കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ മാത്രം ചാലിയാറിന്റെ ഇരുകരകളിലുമായി 12-ലധികം പേരെയാണ് നീർനായ കടിച്ചത്. ചാലിയാറിലെ കുളിക്കടവുകളിൽ നീർനായയുടെ ആക്രമണം തുടർക്കഥയാകുന്നതാണ്. എളമരം മണന്തലക്കടവ്, പൂളക്കോട്, എടക്കുനി ഭാഗങ്ങളിലെ കടവുകളിൽ പുഴയിൽ ഇറങ്ങിയവർക്കാണ് ഒരാഴ്ചക്കിടയിൽ നീർനായയുടെ കടിയേറ്റത്. കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ മാത്രം ചാലിയാറിന്റെ ഇരുകരകളിലുമായി 12-ലധികം പേരെയാണ് നീർനായ കടിച്ചത്. തിങ്കളാഴ്ച രാവിലെ മാവൂർ മണന്തലക്കടവിൽ കുളിക്കാനിറങ്ങിയ മാവൂർ മതിലകത്ത് പറമ്പിൽ മുഹമ്മദ് അലിയുടെ മകൻ അയാഷ് അബ്ദുള്ളക്കാണ് ഏറ്റവും ഒടുവിൽ കടിയേറ്റത്. കടവിലെ പഴയ ബോട്ട് ചെട്ടിക്കടുത്ത് വെച്ച് കാലിന് നീർനായ ആക്രമണം തുടങ്ങിയപ്പോഴേക്ക് കാൽ വലിച്ചതിനാൽ വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ഞങ്ങള് ഫുട്ബോൾ കളിച്ചിട്ട് ഒന്ന് പുഴയെ കുളിക്കാൻ വിചാരിച്ച് പോയായിരുന്നു. അപ്പം അവിടെ എത്തി കുറച്ചു നേരം കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞേശം ഞാനവിടെ ഒന്ന് നീന്തി അവിടെ പിടിച്ച് ഇങ്ങനെ നിൽക്കാൻ ആ ബോട്ട് ചെട്ടിൻ്റെ അവിടെ. അപ്പോൾ പെട്ടെന്ന് കാൽമേൽ എന്തോ ഒന്ന് വന്നിട്ട് കടിച്ച്, അപ്പോൾ പെട്ടെന്ന് തന്നെ കൊതുക് കൊണ്ട് അത് അപ്പം തന്നെ പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരോടും കരയിൽ കയറി. അപ്പോൾ തന്നെ ഇവിടെ ചെറുപ്പ ഹോസ്പിറ്റലിലേക്ക് പോയി, അവിടുന്ന് ഇഞ്ചക്ഷൻ എടുത്തു. എന്നാൽ മാവൂർ പൂളക്കോട് അഹമ്മദ് കുട്ടിക്ക് വീടിനടുത്ത് പൂളക്കോട് കടവിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഇരുകാലിലും വലിയ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 എളമരം കടവിനടുത്ത് എടക്കുനി ഭാഗത്ത് രണ്ടു പേർക്കും കടിയേറ്റിരുന്നു. എടക്കുനി ജാഫറിന്റെ മകൾ ആയിഷ, സനഹ, അബ്ദു സബാഹ് എന്നിവർക്കാണ് കടിയേറ്റത്. കുളിക്കാനിറങ്ങിയ സമയത്ത് നീർനായ്ക്കൾ കൂട്ടമായെത്തി ആക്രമിക്കുകയായിരുന്നു. പുഴയുടെ മറുകരയിൽ മൂഴിക്കൽ, മപ്പുറം തുടങ്ങിയ കടവുകളിൽ ഞായറാഴ്ച 8 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. മിർഷാദ്, റിയാൻ, ഷാദിൽ, ഉണ്ണിമോയിൻ, മുഹമ്മദ്, ആദിൽ എന്നിവർക്കാണ് കടിയേറ്റത്. പരിക്കേറ്റവരെല്ലാം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. കൂടാതെ മീൻപിടുത്തക്കാരുടെ വലയും വ്യാപകമായി നീർനായ്ക്കൾ മുറിച്ചു നശിപ്പിക്കുന്നതും പതിവാണ്. ന്യൂസ് ബ്യൂറോ, മാവൂർ.